ഹായ് ഡെയിലി ഹിറ്റ്സ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ട്വിറ്റർ വാങ്ങുവാനുള്ള കരാർ അവസാനിപ്പിക്കുകയാണ് എന്ന് ടെസ്ലയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ലോകത്തിലെ ഏറ്റവും ധനികനുമായ ഇലോൺ മസ്ക്. സോഷ്യൽ മീഡിയ കമ്പനി ലയന കരാറിലെ ഒന്നിലധികം വ്യവസ്ഥകൾ ലംഘിച്ചതിനാലാണ് ഈ പിന്മാറ്റം. നല്ല ഭക്ഷണം നാടിന്റെ അവകാശം എന്ന ക്യാമ്പയിന്റെ ഭാഗമായി ചെക്ക് പോസ്റ്റുകളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന കൂടുതൽ ശക്തമാക്കിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കേടായ മത്സ്യം വരുന്നുണ്ടോ എന്ന് കർശനമായി നിരീക്ഷിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഭക്ഷ്യ എണ്ണയുടെ വില 15 രൂപ എത്രയും വേഗം കുറയ്ക്കാൻ കേന്ദ്ര നിർദ്ദേശം. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് 2022 ജൂലൈ 6 നടത്തിയ യോഗത്തിൽ ഉടനടി പ്രാബല്യത്തിൽ വരുന്ന വിധത്തിൽ ഭക്ഷ്യ എണ്ണകളുടെ MRP 15 രൂപ കുറയ്ക്കാൻ പ്രമുഖ ഭക്ഷ്യ എണ്ണ അസോസിയേഷനുകളോട് നിർദ്ദേശിക്കുകയായിരുന്നു. അമർനാഥ് ഗുഹയ്ക്ക് സമീപമുണ്ടായ മേഘസ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം 16 65ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 45ലധികം പേരെ കാണാതായിട്ടുണ്ട് എന്നാണ് വിവരം. ജപ്പാൻ മുൻ പ്രധാനമന്ത്രി ഷിൻസോ ആംബെയുടെ കൊലപാതകത്തിൽ രാജ്യം ഇന്ന് ദുഃഖം ആചരിക്കും. ആംബെയുടെ മരണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് രാംനാഥ് കോവിന്ദും അടക്കമുള്ള പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു. ഇന്ത്യൻ നേവി സീനിയർ സെക്കൻഡറി റിക്രൂട്ട്സ് 2800 അഗ്നിവീർ ഒഴിവുകളിലേക്ക് അവിവാഹിതരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജൂലൈ 22. വളരെ ചുരുക്കം സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന ന്യൂസുകൾ അറിയുവാൻ ചാനൽ ഫോളോ ചെയ്യും.